നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ജനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിയിട്ട് ചരിത്രം കുറിക്കുകയാണെന്ന ആരോപണവുമായി AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി രംഗത്ത്. രാജ്യത്ത് പട്ടിണി വർദ്ധിച്ചു വരുന്നതിന്റെ സൂചന നൽകുന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഓഫീസ് റിപ്പോർട്ടിന് പിന്നാലെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ വിമർശനം. രാജ്യത്തെ ഉപഭോക്തൃ ചിലവ് ഇടിഞ്ഞിരിക്കുന്നു. ദാരിദ്ര്യത്തെ ചെറുക്കാനും ജനങ്ങളെ ശാക്തീകരിക്കാനും തുടർച്ചയായ സർക്കാരുകൾ പരിശ്രമിച്ചു. എന്നാൽ ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിച്ചുകൊണ്ടാണ് ഈ സർക്കാർ ചരിത്രം സൃഷ്ടിക്കുന്നത്. BJP നയങ്ങളുടെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ രാജ്യത്തെ ഗ്രാമീണ ജനത അനുഭവിക്കുമ്പോൾ പാർട്ടി അവരുടെ കോർപ്പറേറ്റ് സുഹൃത്തുക്കൾ സമ്പന്നരാവാൻ അനുദിനം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രിയങ്ക ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചു. NSO റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഉപഭോക്തൃ ചിലവ് 46 വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് രേഖപ്പെടുത്തിയത്. റിപ്പോർട്ട് പ്രകാരം 2011-12 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ ഒരാളുടെ ഒരു മാസത്തെ ശരാശരി സാമ്പത്തിക വിനിയോഗം 1501 രൂപയായിരുന്നു. ഇത് 2017-2018 1446 രൂപയായി കുറഞ്ഞു. 3.7% കുറവാണ് ഈ വർഷങ്ങളിൽ ഉപഭോക്താവ് ചിലവിൽ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം ഗ്രാമങ്ങളിൽ 2018 വർഷത്തിൽ ഉപഭോക്തൃ ചിലവിൽ 8.8% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. നഗരങ്ങളിൽ 6 വർഷത്തിനിടയിൽ ഇത് 2% കൂടിയെന്നും റിപ്പോർട്ടിലുണ്ട്. രാജ്യത്തെ പട്ടിണി നിരക്ക് കൂടി വരുന്നതിന്റെയും സാമ്പത്തിക മാന്ദ്യം ഗ്രാമീണ മേഖലകളെ ബാധിക്കുന്നതിന്റെയും സൂചനയാണ് കണക്കുകൾ പറയുന്നതെന്നാണ് NSO യുടെ വാദം. ന്യൂസ് ഡെസ്ക്, Big 14.